നമസ്കാരം ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ മകൾക്കെതിരെ ഓൺലൈനിലൂടെ ബലാത്സംഗ ഭീഷണി മുഴക്കിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ ഹൈദരാബാദിൽ നിന്നുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ രാം നാഗേഷ് അലിബദനയാണ് മുംബൈ പോലീസ് ബുധനാഴ്ച അറസ്റ്റ് ചെയ്തത് നേരത്തെ ഒരു ഓൺലൈൻ ഭക്ഷണ വിതരണ കമ്പനിയിലാണ് ഇയാൾ ജോലി ചെയ്തിരുന്നതെന്നും പോലീസ് വ്യക്തമാക്കി ട്വിറ്റർ അക്കൗണ്ടിൽ വ്യാജ പേര് നൽകിയ രാംനാഗേഷ് പാകിസ്ഥാനിൽ നിന്നുള്ള വ്യക്തിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു തുടർന്ന് ഈ ട്വീറ്റിന്റെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അന്വേഷണം ആരംഭിച്ച മുംബൈ പോലീസ് ഹൈദരാബാദാണ് ഉറവിടമെന്ന് കണ്ടെത്തുകയും രാംനാഗേഷിനെ അറസ്റ്റു ചെയ്യുകയുമായിരുന്നു ടി ട്വന്റി ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ പത്ത് വിക്കറ്റ് തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ ഇന്ത്യൻ പേസർ മുഹമ്മദ് ഷമിക്ക് എതിരെ കടുത്ത വിദ്വേഷ പ്രചാരണമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നത് ഷമിക്കെതിരെ പ്രചാരണത്തെ അപലപിച്ചും താരത്തിന് പിന്തുണ നൽകിയും മുൻ ഇന്ത്യൻ താരങ്ങളും ബിസിസിഐയും രംഗത്തെത്തിയിരുന്നു പിന്നാലെ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും ഷമിയെ പിന്തുണച്ച രംഗത്തെത്തി മതത്തിന്റെ പേരിൽ വിവേചനം കാണിക്കുന്നത് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മോശം പ്രവൃത്തിയാണെന്ന് കോഹ്ലി പറഞ്ഞു നട്ടലില്ലാത്തവരാണ് ഷമിക്കെതിരെ വിദ്വേഷ പ്രചാരണം നടത്തുന്നതെന്നും താരം പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് കോഹ്ലിക്ക് നേരെയും അധിക്ഷേപങ്ങൾ ഉയർന്നത് ഒപ്പം കോഹ്ലിയുടെ ഭാര്യയും ബോളിവുഡ് നടിയുമായ അനുഷ്ക ശർമ്മയെയും പത്തു മാസം പ്രായമുള്ള മകൾക്കെതിരെയും ഇവർ ഭീഷണി ഉയർത്തുകയായിരുന്നു കോഹ്ലിയുടെ മകൾക്കെതിരെയുള്ള ബലാത്സംഗ ഭീഷണിയില് ഡൽഹി വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് ഡൽഹി പോലീസിന് നോട്ടീസ് അയച്ചിരുന്നു